സംസ്ഥാനത്തെ കുതിച്ചുയർന്ന ഗതാഗത നിയമ ലംഘനങ്ങളെക്കുറിച്ച്. 2023 ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെ മാത്രം കേസ് എത്ര കേസുകളെന്ന് ചോദിച്ചാൽ 62,81,458 ലംഘനങ്ങൾക്ക്. കഴിഞ്ഞ ജൂലൈ മുതൽ ഈ വർഷം ജൂൺ വരെ 18,000-ലധികം ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തുവെന്ന് ഗതാഗത മന്ത്രി. മറുപടിയിലാണ് ഈ കുതിച്ചുയർന്ന നിയമലംഘന കണക്കുകൾ ഉള്ളത്. ഈ ബ്രേക്കിംഗ് ജനം എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, വലിയ കണക്കുകളാണ്, ഒരുപക്ഷെ നമ്മുടെ വായിൽ കൊള്ളാതെ നമ്മൾ വായിച്ചു നോക്കി മാത്രം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കണക്കുകളാണ്. ഇത്രയധികം ഗതാഗത നിയമലംഘനങ്ങൾ എങ്ങനെ ഈ കാലയളവിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഇത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന AI ക്യാമറകളെല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഇത്രയും നിയമലംഘനങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവീന വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വായിൽ കൊള്ളാത്ത കണക്കുകളാണ് നമുക്ക് ഈ പറയാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, സേഫ് കേരള പദ്ധതി പ്രകാരമാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിക്കുന്നത്. AI ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ നിയമലംഘനങ്ങൾ കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ട്രാഫിക് വയലേഷൻസുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗതാഗത വകുപ്പും വ്യവസായ വകുപ്പും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് ഏതാണ്ട് 750-ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അത് ഈ പദ്ധതി പുറത്തുവന്നതോടെ കണക്കുകൾ പറയും. പക്ഷെ അതിൽ എത്രത്തോളം AI ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഈ സേഫ് കേരള പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷവും ട്രാഫിക് വയലേഷൻസിന്റെ എണ്ണം കുറയുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2023 ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ കണക്കുകൾ ലഭ്യമായിട്ടുള്ളത് നിയമസഭാ രേഖയിൽ നിന്നുമാണ്. വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞ മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ, അതായത് ഈ പോർട്ടൽ വഴി, അതായത് സെപ്റ്റംബർ 30 വരെ ഈ ചെല്ലാൻ പോർട്ടൽ വഴി ഏതാണ്ട് 62,81,458 കേസുകൾ ട്രാഫിക് വയലേഷൻസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി മറുപടി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിയമലംഘനങ്ങളിൽ 18,537 പേരുടെ ലൈസൻസുകൾ ഈ വർഷം, അതായത് 2023 ജൂലൈ മാസം മുതൽ 2024 ജൂൺ മാസം വരെ ഏതാണ്ട് 18,537 ലൈസൻസുകൾ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളത് തലസ്ഥാന ജില്ലയിലാണ്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 11,21,876 ചെല്ലാനുകളാണ് 11 മാസത്തിനിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കണക്കുകൾ എന്നൊക്കെ വ്യക്തമാക്കുന്നത്, ഏത് പദ്ധതികൾ വന്നാലും അല്ലെങ്കിൽ എന്ത് സേഫ് കേരള പദ്ധതികൾ വന്നാലും ഒന്നും സേഫ് അല്ല എന്നാണ് ഈ കണക്കുകൾ എന്നൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും AI ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനോടൊപ്പം തന്നെ മറ്റ്, അതായത് ഈ ചെല്ലാനുകൾ വഴി, അതോടൊപ്പം തന്നെ ഈ ട്രാഫിക് വിഭാഗം വഴി, അതായത് പെറ്റിയടിക്ക് പെനാലിറ്റി നൽകിക്കൊണ്ടാണ് ഇത്രയധികം ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. AI ക്യാമറകൾ വന്നതിന് ശേഷവും ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ആ പരിശോധനകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രി അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് ട്രാഫിക് പരിശോധനകൾ കർശനമാണ്, അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയധികം കേസുകൾ പിടിക്കാൻ കഴിഞ്ഞത് എന്നാണ്. നമ്മൾ അതിനൊരു മറ്റൊരു വശം ചിന്തിക്കേണ്ടത്, ഈ AI ക്യാമറകൾ വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും സുരക്ഷിതമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്, ഒന്നും ശരിയായിട്ടല്ല മുന്നോട്ട് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വീണ, ഓക്കെ, ശരി ടിൻഡു. ഏതായാലും വലിയ കണക്കുകൾ എങ്ങനെ ഈ മുന്നൊരുക്കങ്ങളുമായോ അല്ലെങ്കിൽ സന്നാഹങ്ങളുമായോ ഒക്കെ പൊരുത്തപ്പെടാതെ നിൽക്കുന്നു എന്നുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്.